നമസ്കാരം. മധുരിക്കും പഴമകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രുതി ശ്രീഹരി. ഈ മധുരിക്കും പഴമകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിൽ ഒരൊറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അതായത് പഴമയിലെ ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നാവുന്ന ഒരുപാട് കാര്യങ്ങൾ, എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കുക, ഈ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ മധുരിക്കും പഴമകൾ എന്നുള്ളൊരു ചാനൽ തുടങ്ങിയത്. ഇന്ന് വരെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ലാത്ത, എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യവുമായിട്ടാണ് ഇന്ന് മധുരിക്കും പഴമകൾ നിങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ നിസ്സാരമാണെന്ന് തോന്നിയാലും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ. അത്തരത്തിലുള്ളൊരു കാര്യമാണ് ഇസ്തിരിട. ഇസ്തിരിട് എന്തിപ്പോൾ ഈ മധുരിക്കും പഴമകളിൽ ഇസ്തിരിടുന്നതിനെ കുറിച്ച് പറയണേ എന്നാവും ഇപ്പം ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ എല്ലാ ദിവസവും ഇസ്തിരിടുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആഴ്ചയിലൊരു അവധി ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിച്ച് ഇസ്തിരിയിടുന്ന ആൾക്കാരുണ്ട്. എന്ത് വന്നാലും ഇസ്തിരി ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് ഭൂരിഭാഗം ആൾക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഈ ഇസ്തിരി ഇടുന്നൊരു കാര്യം തുടങ്ങിയിട്ടുള്ളത് നമ്മൾ ഇന്ത്യക്കാരൊന്നുമല്ല, ചൈനയിലാണ്. 1882 ശ്രീ ഹെൻറി ഡബ്ല്യു സീലെ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ഇസ്തിരി ഇടുന്ന രീതി ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രയും പണ്ട് കാലം മുതലേ ഇസ്തിരി ഇടൽ ഒരു പ്പെട്ട കാര്യം തന്നെയാണ്. ഞാൻ കേട്ടിട്ടുള്ളൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുള്ളൊരു കഥ, അവരുടെയൊക്കെ കുട്ടിക്കാലത്തെ സ്കൂളിൽ പോകുമ്പോൾ ഇടാൻ ആകെ ഒരു ജോഡി ഡ്രസ്സേ ഉണ്ടാവുള്ളൂ ഒരു കൊല്ലത്തേക്ക്. അതിപ്പോൾ സാരിയാണെങ്കിലും ധാവണിയാണെങ്കിലും ഒക്കെ. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിലൊക്കെ പോയി വന്നാൽ കുളിച്ചിട്ടാണല്ലോ ഉള്ളിലേക്ക് കയറാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ ആ സാരിയോ എന്താ വെച്ചാൽ അത് കഴുകിയിടും, എന്നിട്ട് കാറ്റത്തിട്ട് ഉണക്കി മടക്കി കോസറിയുടെ അടിയിൽ വെക്കത്രേ ആ ചുളിവ് പോവാൻ, എന്നാലേ വൃത്തിയായിട്ട് പിറ്റേ ദിവസം അതന്നെ ഉടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അത്രയും ആ ഒരു പെർഫെക്ഷൻ, അല്ലെങ്കിൽ അത്രയും വൃത്തിയായിട്ട് പോകണം, അല്ലെങ്കിൽ ആ ഇസ്തിരി ഇടുന്നതിന് പകരമാണ് ഇപ്പോൾ അത് ചെയ്യണത്. അപ്പോൾ അന്ന് മുതലേ ഈ ഒരു ശീലം അന്ന് മുതലേ ഉണ്ട്. അന്നൊക്കെ പക്ഷെ ഇങ്ങനെയായിരുന്നു, കാരണം ഇസ്തിരിപ്പെട്ടി വാങ്ങുക അതൊന്നും ചിലപ്പോൾ അന്ന് സാധിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാവാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും ഇങ്ങനെ കുറേ വലിച്ചു നീട്ടുന്നില്ല, ഞാൻ ആ സസ്പെൻസ് പൊളിക്കാൻ പോവാ. അതായത് ഇപ്പോൾ ഡബിളായാലും ഷർട്ടായാലും സാരി സെറ്റുമുണ്ട് എന്തായാലും ഇസ്തിരി ഇടാതെ ഇസ്തിരി ഇട്ടിട്ടുള്ള ആ ഒരു വൃത്തി, അല്ലെങ്കിൽ ആ ഒരു ചുളിവൊക്കെ മാറിയിട്ടുള്ള ആ ഒരു പെർഫെക്ഷൻ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ ദാ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ. അമ്മ പണ്ട് മുതലേ മടക്കി വന്നിരുന്നൊരു രീതിയാണ് ഞങ്ങൾ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതലേ എനിക്ക് വളരെയധികം അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്, കാരണം ഇവിടെ ഇസ്തിരിപ്പെട്ടി എന്ന് പറഞ്ഞൊരു സംഭവം ഉപയോഗിക്കാറില്ല. ആരെങ്കിലും വന്നാൽ അവർക്ക് വേണമെങ്കിൽ ഇസ്തിരിപ്പെട്ടി ഉണ്ട് എന്ന് മാത്രം, അല്ലാതെ ഇവിടെ ഹരിയേട്ടൻ്റെ ഡബിളായാലും ജുബ്ബ ഇതൊക്കെയാണല്ലോ നമുക്കൊരു അത്ഭുതം തോന്നുക. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഇസ്തിരി ഇടാണ്ട് ഉപയോഗിക്കുക എന്നുള്ളത് ഒക്കെ അമ്മ മടക്കിയിട്ടാണ്. ഞാൻ വളരെയധികം അത്ഭുതത്തോടുകൂടി നോക്കിയിട്ടുണ്ട്, പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കായാലും അത് ഉപകാരപ്രദം തന്നെയാണ്. ഇത് ഓരോന്നും മടക്കുമ്പോൾ മടക്കിക്കഴിഞ്ഞ് അതിൻ്റെ ആ വടിവ് കറക്റ്റായിട്ട് ഉടുക്കുമ്പോൾ മനസ്സിലാവും എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹരിയേട്ടനൊക്കെ ഡബിൾ ഉടുക്കുമ്പോൾ പറയാറുണ്ട് അതങ്ങടെ ഉടുക്കുന്ന സമയത്ത് തന്നെ ആ വടിവ് കറക്റ്റായാലാണ് അത്ര ഉടുക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ എനിക്കൊക്കെ അതെ സെറ്റുമുണ്ടൊക്കെ ഉടുക്കുമ്പോൾ തോന്നാറുണ്ട് ശരിക്കും കഞ്ഞി പിഴിഞ്ഞ് വൃത്തിയായിട്ട് നമ്മൾ തോരടണേന്ന് തന്നെ ഇതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ ചുളിച്ചിട്ടൊക്കെ തോരട്ട് കഴിഞ്ഞാൽ മടക്കുമ്പോഴും ആ ചുളിവ് അങ്ങനെ നിൽക്കും. നേരെ മറിച്ച് നേരാവണ്ണം തോരട്ട് നല്ല വടിവായിട്ട് തോരിടുക, അത് ഉണങ്ങിക്കഴിഞ്ഞ് എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ചുളിച്ചിങ്ങോട്ട് എടുക്കാൻ പാടില്ല, വൃത്തിയായിട്ട് എടുത്തിട്ട് അപ്പോഴാണ് ആ മടക്കുമ്പോഴും കറക്റ്റായിട്ട് അത് ശരിയാവുള്ളൂ, ഇസ്തിരി ഇട്ട പോലെ ആവുള്ളൂ. ഇപ്പോൾ ഷർട്ടായാലും ഇപ്പോൾ ഇങ്ങനത്തെ ഷർട്ടൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ ഇതും ജുബ്ബ അതൊക്കെ അതെ ഇസ്തിരി ഇട്ട പോലെ പെർഫെക്റ്റായിട്ട് നിൽക്കും. പിന്നെ ഒരു പ്രാവശ്യം മടക്കിയത് വീണ്ടും നമ്മൾ നിർത്തി മടക്കില്ലേ, അങ്ങനെ ആകുമ്പോൾ അത് ശരിയാവില്ല എന്ന് അമ്മ പറയാറുണ്ട്. ഇപ്പം ഞാനൊക്കെ ചില ദിവസം ഞാനാദ്യമൊന്നും മടക്കും, അത് കഴിഞ്ഞിട്ട് അമ്മയോട് പറയാം അമ്മ ശരിയായില്ലേ തോന്നണം, അമ്മ ഒന്ന് നിർത്തി മടക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അമ്മ പറയും അത് വേണ്ട നീ, കാരണം എന്താണെന്ന് വെച്ചാൽ അത് എത്രയായാലും ശരിയാവില്ല, കാരണം ആദ്യം മടക്കിയ ആ മടക്ക് അവിടെ നിൽക്കും.
കാരണം അതിങ്ങനെ ഓരോ ഭാഗം മടക്കുമ്പോഴും ഇങ്ങനെ ഒരു അടിക്കലുണ്ട്, ഇങ്ങനെ അടിച്ചിങ്ങനെ അമർത്തും. അപ്പോൾ എന്താ വെച്ചാൽ കറക്റ്റായിട്ട് ആ ഒരു വടിവ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നിർത്തിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ നമ്മളെ ആദ്യം തന്നെ മടക്കുമ്പോൾ വൃത്തിയായിട്ട് അങ്ങോട്ട് മടക്കുക. കണ്ടോ, ശരിക്കും ഇസ്ത്രീയുടെ പോലെ തോന്നുന്നില്ലേ? ഇതിപ്പോൾ ഇങ്ങനത്തെ സാരിയാണ് വലിയ കുഴപ്പമില്ല. ശരിക്കും ഇപ്പോൾ കോട്ടൺ സാരി അല്ലെങ്കിൽ സെറ്റ് സാരിയൊക്കെ ആണെങ്കിൽ നീളത്തിലാണ് അത്ര മടക്കുക. അപ്പോഴാണ് നമ്മൾ ഞൊറിവ് എടുക്കുമ്പോൾ, താഴത്ത് ഫ്ലീറ്റൊക്കെ എടുക്കുമ്പോൾ ആ കറക്റ്റ് ആ വടിവ് കൂടെ ഫ്ലീറ്റ് എടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ വേറെ ഫ്ലീറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ മടക്കിയ വടിവ് വേറെ കാണും. അപ്പോൾ അങ്ങനെ ഓരോരോ പ്രത്യേകതകളുണ്ട് ഓരോന്നിനും. കണ്ടോ, വളരെയധികം അത്ഭുതത്തോടു കൂടി ഒരുപാട് പേര് നോക്കി കണ്ടിട്ടുണ്ട് ഈ അമ്മയുടെ മടക്കണ സ്റ്റൈല്. ഇതറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും കേട്ടോ. ഞങ്ങൾ അങ്ങനെ അവകാശപ്പെടുമെന്നല്ല, പക്ഷെ എന്നാലും ഒന്ന് കാണിച്ചു എന്ന് മാത്രം. എന്തായാലും എല്ലാ വീട്ടമ്മമാരും പറയാറുള്ളൊരു വാക്കാണ്, അയ്യോ ഒരു കുന്നുണ്ട് സ്ത്രീടാൻ. ആ ഒരു വാചകത്തിൽ നിന്ന് ഞാൻ എന്തായാലും ഫ്രീ ആണ്. കാരണം ഇന്നേ വരെ ഞാനത് പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീ ഇടുന്നൊരു പതിവില്ല. അത് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അമ്മോടാണ്. ഇപ്പം അമ്മ എനിക്ക് കുറേശ്ശെ പഠിപ്പിച്ചു തരാൻ തുടങ്ങി. അപ്പം ഞാനും അമ്മയുടെ അത്ര ഭംഗിയൊന്നും ആവില്ലെങ്കിലും കുറേശ്ശെ ഞാനും മടക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ ഞങ്ങൾ ഇസ്ത്രീപ്പെട്ടി ഉപയോഗിക്കാറേയില്ല. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു രീതി, പണ്ട് മുതലേയുള്ള ഈ ഒരു രീതി, മധുരിക്കും പഴമകളിലൂടെയാണ് ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും കണ്ടത് എന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും മാക്സിമം ഷെയർ ചെയ്യണം ഈ വീഡിയോ, കാരണം എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണത്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതുക. അടുത്ത ആഴ്ച മറ്റൊരു പ്രത്യേകതയേറുന്ന എപ്പിസോഡായിട്ട് ഞങ്ങളെത്തും. അതുവരേക്കും സൈനിങ് ഓഫ്, ശ്രുതി ശ്രീഹരി.